നമസ്കാരം റിസംസ് ഓഫ് ലൈഫ് എ ശിവുമാരൻ ബിഷോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് സാഹിത്യ സൗരഭം എന്ന സെഗ്മെൻറ്റിലേക്കാണ് സാഹിത്യ സാഹിത്യസൗരഭം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ഈ പരിപാടിയിൽ വന്ന് എന്നും സാഹിത്യ പ്രഭാഷണം നടത്താൻ പോകുന്നു എന്നാരും തെറ്റിദ്ധരിക്കരുത് വളരെ വൈവിധ്യമുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കും ഇത് അത് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും ഇന്ന് മലയാള ഭാഷയെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സംസ്കൃതത്തിലും മലയാളത്തിലും അതായത് മണിപ്രവാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് അമ്പത്തൊന്നക്ഷരാളി കലുതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പുക്കും കുസുമതതിയിലെന്തുന്ന പൂന്തിൻ കുഴമ്പേ ചെമ്പൊത്താർ ബാണടംബ പ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഈ സരസ്വതീ പൂജയ്ക്ക് വിജയദശമി നാളിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ ശ്ലോകം ചൊല്ലപ്പെടാറുണ്ട് എന്നാൽ ഇതാരെഴുതിയതാണ് ഏത് കൃതിയിലേതാണ് എന്നൊന്നും പലർക്കും അറിയില്ല അക്ഷരാളി അമ്പത്തൊന്നക്ഷരാളി അക്ഷരം ഉള്ള മലയാള ഭാഷയെ ദേവിയായി സങ്കല്പിച്ചു ആണ് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത് എഴുതിയത് മഴമംഗലം നമ്പൂതിരി എന്ന മഹാനായ കവിയാണ് അദ്ദേഹം അമ്പത്തൊ അമ്പത്തൊന്ന് അക്ഷരങ്ങളുള്ള മലയാള ഭാഷയെ ദേവിയായി സങ്കല്പിച്ച് എഴുതിയിട്ടുള്ള ശ്ലോകമാണിത് ഇനി നമുക്ക് മലയാള സാഹിത്യത്തിൽ ആദ്യകാല കൃതികളിലേക്ക് ഒന്ന് എത്തിനോക്കാം മലയാള ഭാഷയിൽ ആദ്യമായി എഴുതപ്പെട്ട കൃതി രാമചരിതം പാട്ട് ആണ് അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മലയാള ഭാഷയിലല്ല സംസ്കൃത ഭാഷയിലാണ് ഒരു കാലഘട്ടത്തിൽ കലയും സാഹിത്യവും എല്ലാം തന്നെ മേലാളന്മാർക്ക് സ്വന്തമായിരുന്നു കീഴാളന്മാർക്ക് കീഴാളന്മാർക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ അവകാശമുണ്ടായിരുന്നില്ല അവർ സമാന്തരമായി നാടോടിപ്പാട്ടുകൾ പാടി ആ നാടോടിപ്പാട്ടുകൾ പാടി അവർ കൃഷി ചെയ്യുമ്പോഴും ഞാതെടുമ്പോഴും കൊയ്യു കൊയ്യുമ്പോഴും വിതയ്ക്കുമ്പോഴുമൊക്കെ അവരുടെ ഭാഷയിൽ ലളിതമായ നാടൻ പാട്ടുകൾ പാടി അവർ സന്തോഷിച്ചു ക്രമേണ ഈ സാധാരണക്കാർക്കും കൂടി ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഷയിൽ കവിതകൾ എഴുതണം എന്ന ആഗ്രഹം മേലാളന്മാരിൽ ചിലർക്കും ഉണ്ടായി ആ തോന്നലുണ്ടായ ഒരു മഹാനായ രാജാവാണ് ചിറക്കൽ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന അതായത് മൂഷിക വംശം എന്നറിയപ്പെടുന്ന കണ്ണൂർ ചിറക്കൽ രാജവംശത്തിലെ അതായത് കോലത്ത് നാട്ടിലെ ആദ്യകാല രാജാവായിരുന്ന ഉദയവർമ്മൻ ആജ്ഞയാ കോലഭൂപസ്യ പ്രാജ്ഞോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറുശ്ശേരി എന്ന മഹാകവി കൃഷ്ണഗാഥ എഴുതി തുടങ്ങുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് വരുമ്പോൾ തനി മലയാളത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കാര്യം മനസ്സിലാക്കണം അധ്യാത്മരാമായതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ചെറുശ്ശേരി നമ്പൂതിരി പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കോലത്ത് നാട്ടിലെ രാജാവിൻ്റെ സദസ്സനായിരുന്നു എന്നല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല അതിന് അത് ചെറുശ്ശേരി നമ്പൂതിരിയുടെ ശരിയായ പേരെന്താണ് എന്നതിനെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല സാഹിത്യ നിരീക്ഷകന്മാർ പല രീതിയിലാണ് അതിനെ കാണുന്നത് ഏതായാലും ആ കൃഷ്ണഗാഥയുടെ തുടക്കം എങ്ങനെയാണ് ആജ്ഞസ്യോ കോലഭൂപസ്യ പ്രാജ്ഞസ്യോദയവർമ്മണ കൃതായം കൃഷ്ണഗാഥായം അതായത് കോലാധിനാഥനായ കോല കോല കോലത്തനാട്ടിലെ രാജാവായ ഉദയവർമ്മൻ്റെ ആജ്ഞയനുസരിച്ച് ആണ് അത് പണ്ഡിതനായ പ്രാജ്ഞസ്യോദയവർമ്മ പണ്ഡിതനായ ഉദയവർമ്മൻ്റെ വെറും രാജാവ് മാത്രമല്ല മഹാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആജ്ഞയനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഈ കൃഷ്ണകഥ എഴുതി തുടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃഷ്ണകഥ ആരംഭിക്കുന്നത് അത് അപ്പോൾ കൃഷ്ണകഥ എങ്ങനെയാണ് ആരംഭിക്കുന്നത് സംസ്കൃതത്തിലല്ല തനി മലയാളത്തിൽ പച്ച മലയാളത്തിലാണ് അന്നത്തെ മലയാളവും ഇന്നത്തെ മലയാളവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചെറുശ്ശേരിയുടെ വരികൾ ചൊല്ലിക്കേൽപ്പിച്ചതിന് ശേഷം ഞാൻ വിശദീകരിക്കാം ഇന്ദീര് തന്നൂടെ പുഞ്ചീരിയകുന്ന ചന്ദ്രിക ചന്ദ്രികമെയിൽ പതിക്കെയാൽ ഇന്ദിര തന്നോട് പുഞ്ചിരിയാകുന്ന ചന്ദ്രികമെയിൽ പതിക്കേയാൽ പാലാഴിവെള്ളത്തിൽ പൊങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈതൊഴു നീടുന്നേൻ കത്തുകൊള്ളുവാൻ എത്ര ലളിതമായ ഭാഷയിലാണ് കൃഷ്ണഗാഥ തുടങ്ങുന്നത് ഞാൻ നേരത്തെ ചൊല്ലിയ മഴമംഗലം നമ്പൂതിരിയുടെ രചനയും ഈ രചനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് രണ്ടും ഇവിടെ ഒരേ സമയം അവതരിപ്പിച്ചത് അപ്പോൾ ഇന്ദിര തന്നെ മഹാലക്ഷ്മിയുടെ പുഞ്ചിരിയാകുന്ന നിലാവ് പരക്കുക നിമിത്തം ഇന്ദിര തന്നോട് പുഞ്ചിരിയാകുന്ന ചന്ദ്രിക മെയ്യിൽ പതിക്കിയാലേ ആ നിലാവ് മഹാലക്ഷ്മിയുടെ പുഞ്ചിരിയാകുന്ന നിലാവ് ശരീരത്തിൽ പതിക്കുക നിമിത്തം ആരുടെ ദേഹത്തായിരിക്കും മഹാലക്ഷ്മിയുടെ നിലവ് പതിക്കുക മഹാവിഷ്ണുവിൻ്റെ ദേഹത്ത് അതായത് കൃഷ്ണഗാഥ എഴുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിനെ തന്നെയാണ് ചെറിച്ചേരി ഓർമ്മിക്കുന്നത് നീല ചന്ദ്രിക മെയ്യിൽ പതിക്കയാൽ പാലാഴിവെള്ളത്തിൽ പൊങ്ങി നിന്നിയിടുന്ന പാലാഴി പാൽക്കടലിൽ ഉയർന്നു നിൽക്കുന്ന നീല നിറത്തിലുള്ള ശൈലം വച്ചാൽ പർവ്വതം നീല നിറത്തിലുള്ള ഒരു ശൈലം ഒരു പർവ്വതം പോലെ മേവുന്ന ദൈവതത്തെ ദൈവത്തെ കൈവണങ്ങിടുന്നേ കാത്തു കൊള്ളുവാൻ എന്നെ കാത്തുകൊള്ളാനായി ഞാൻ തൊഴുന്നു ഞാൻ കൈതൊഴുന്ന അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക വരികൾ ഇതാണ് തുടക്കം ഇന്ദിര തന്നോടെ പുഞ്ചേരിയാകുന്ന ചന്ദ്രിക മെയ്യിൽ പതിക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമാർന്നൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈതൊഴു നീടും നേൻ കത്തു കൊള്ളുവാൻ ഇത്ര ലളിതമായിട്ട് എന്നാൽ വളരെ മനോഹരമായ ഉപമയും അലങ്കാരങ്ങളും മറ്റലങ്കാരങ്ങളും നിറച്ച് വെച്ചാണ് കൃഷ്ണകാഥ അദ്ദേഹം ചമച്ചിട്ടുള്ളത് ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് പാടാൻ പറ്റുന്നതികളായിട്ടാണ് ശബശ്ശേരി കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഗോപികമാരെല്ലാം ചേർന്ന് മകനെ കുറിച്ച് യശോദയോട് കുറ്റം പറയുന്നു അവനെ ശിക്ഷിക്കണം എന്ന് പറയുന്നു അപ്പോൾ യശോദ അവർക്ക് നൽകുന്ന മറുപടിയാണ് ഏറ്റവും മനോഹരമായൊരു ഭാഗം വിശ്വഗാഥയിലെ യന് മകൻ തന്നെ കയ്യെത്തും നിന്നിടും ഞാൻ മ്മട്ടിൽ ചൊല്ലുവിൻ തോഴിമാരെ എൻ മകൻ തന്നെ കയർത്തു നിന്നിടും ഞാൻ എമ്മട്ടിൽ ചൊല്ലുവിൻ തോഴിമാരെ കോപത്തെ കോലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾ മയിൽ കൊള്ളുന്നു മെയ്യിലെങ്ങും കോപത്തെ കോലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾ മയൽ കൊള്ളുന്നു മെയ്യിലെങ്ങും മകൻ താനെന്നു എൻ മകൻ താൻ എന്നു ചൊല്ലുവാനൊങ്ങുമ്പോൾ എന്നുല കൺക് ചുരന്നി തന്നാൽ എൻ മകൻ താനെന്നു ചൊല്ലുന്ന നേരത്ത് എന്നുല കൺക് ചുരന്നി തന്നാൽ ശാ ശ്സിക്കുന്നതോ ശ്വാസിപ്പൂവെന്നതോ ദൂരത്തുതായല്ലോ ശ്വാസിപ്പൂവെന്നതോ ദൂരത്തുതായല്ലോ താടിക്കയെന്നത് പിന്നെയല്ലോ എന്മകനോടു പൊറുക്കേണമിങ്ങിനി അമ്മമാരായുള്ള നിങ്ങളെല്ലാം എണ്മകനോട് എൻ്റെ മകനോട് അമ്മമാരായ നിങ്ങളെല്ലാം ക്ഷമിക്കണം കാരണം എൻ മകൻ തന്നെ കയർത്തു നിന്നിടുവാൻ എമ്മട്ടിൽ ചൊല്ലുവിൻ തോഴിമാരെ എൻ്റെ സൂ എൻ്റെ കൂട്ടുകാരികളെ എൻ്റെ മകനോട് ഞാൻ എങ്ങനെ കയർത്ത് സംസാരിക്കും കോപ കോപത്തെ കൊലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾ മൈർ കൊള്ളുന്നു മെയ് ഞാൻ കോപിക്കാൻ പോകുമ്പോൾ കോപത്തെ കൊള്ളുമ്പോൾ ഞാൻ കോപിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭാഷയിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം അന്നത്തെ മലയാളവും ഇന്നത്തെ മലയാളവും ഇതാണ് ഇത്തരം കൃതികൾ പഠിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം കോ കോപ്പോൾ നമ്മൾ കോപത്തെ കോലുമെന്ന് പറയുമോ കോപിക്കുമ്പോഴെന്ന് പറയുള്ളൂ കോപത്തെ കോപത്തെ കോലുമ്പോൾ പ്രേമത്തെ കൊണ്ടല്ലോ കോൾമയിൽ കൊള്ളുന്ന മെയിലെങ്ങും ഞാൻ അവനോട് ദേഷ്യപ്പെടുമ്പോഴും എൻ്റെ ശരീരം കോരിത്തരിക്കുന്ന അവനോടുള്ള വാത്സല്യം കൊണ്ടാണ് ഇവിടെ പ്രേമെന്ന അർത്ഥത്തിന് വാത്സല്യം എന്നാണ് പ്രേമെന്ന വാക്കിന് വാത്സല്യം എന്നാണ് അർത്ഥം പ്രേമം എന്ന വാക്കിന് നമ്മളെല്ലാം കരുതുന്നത് സെക്സ് കലർന്ന ലവ് അല്ല മലയാള ഭാഷയിൽ പ്രേമം എന്ന വാക്കിന് വാത്സല്യം എന്നർത്ഥമുണ്ട് അമ്മയ്ക്ക് മകനോട് പ്രേമം ഉണ്ടെന്ന് പറയാം അവിടെ വാത്സല്യമായിട്ട് മാറും സഹോദരിക്ക് പ്രേമം പ്രേമുണ്ടെന്നുള്ള പറയാം അവിടെ സ്നേഹമായിട്ട് മാറും അപ്പോൾ പ്രേമം എന്ന പദം പണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഈ പദത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ പ്രേമ പ്രേമം എന്ന് പറഞ്ഞാൽ ലൗ ആണ് പെണ്ണ് തമ്മിലെ പ്രേമം എന്നൊരു ധാരണ നമുക്ക് വന്നിട്ടുണ്ട് അതല്ല എന്ന് മനസ്സിലാക്കാൻ ഈ പ്രാചീന കൃതികൾ വായിച്ചാൽ മതിയാകും അപ്പോൾ എൻ മകൻ താനെന്ന് ചൊല്ലും തന്നെ എൻ്റെ മകനെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മുല ചുരക്കുന്നു നിങ്ങൾ കാണുന്നില്ലേ എന്നോട് ഞാൻ ഞാനിങ്ങനെ കാര്യത്ത് സംസാരിക്കുക കോപത്തെ കൊല്ലുമ്പോൾ ഞാൻ കോപിക്കുമ്പോൾ വാത്സല്യം കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ കോരുത്തരിക്കുന്നത് ഓപിക്കാൻ പോലും വയ്യാത്ത സമയത്ത് ഞാൻ താടിക്കുന്ന താടിക്കുക ശിക്ഷിക്കുക ഞാൻ എങ്ങനെ അവനെ ശിക്ഷിക്കും അതുകൊണ്ട് നിങ്ങളും അമ്മമാരല്ലേ ഞാനൊരു അമ്മയല്ലേ അമ്മമാരാ നിങ്ങളെല്ലാം എൻ്റെ മകനോട്ട് ക്ഷമിക്കണം ഇത്ര മനോഹരമായ മുഹൂർത്തങ്ങളാണ് ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥത്തിലുള്ള ഈ ഗ്രന്ഥത്തിൽ ഉള്ളത് അപ്പോൾ ഈ മുഹൂർത്തങ്ങളെല്ലാം മുഹൂർത്തങ്ങളിലൂടെ എല്ലാം കടന്നു പോകാൻ ഞാൻ ശ്രമിക്കുന്നില്ല അത് സാധ്യവുമല്ല കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മതിയെന്ന് പറയും അതുകൊണ്ട് ഇത് കൃഷ്ണഗാഥയെക്കുറിച്ച് ഒരു സൂചന മാത്രം നൽകുകയാണ് എന്തിന് ഞങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വായനശാലയിൽ പോയി ഗ്രന്ഥശാലയിൽ പോയി ഈ കൃഷ്ണഗാഥ എടുത്ത് വായിക്കുക പാരായണം ചെയ്യാം എന്താണ് നമ്മളിന്ന് പഠിക്കുന്നത് സംസ്കൃതം മേലാളന്മാരുടെ ഭാഷ ആയിരുന്ന കാലത്ത് അപ്പോൾ ഈ മഹാഗ്രന്ഥത്തെപ്പറ്റി ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ സൂചനകൾ നൽകുന്നതേയുള്ളൂ എന്തിനെന്നോ താൽപ്പര്യമുള്ളവർക്ക് അടുത്ത ഗ്രന്ഥശാലയിൽ പോയി കൃഷ്ണഗാഥ എടുത്ത് വായിക്കാം പഠിക്കാം അപ്പോൾ മേ മേലാളന്മാരുടെ മാത്രം ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന മലയാള സാഹിത്യത്തെ സാഹ സാധാരണക്കാരുടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന കവി എന്ന നിലയിൽ ചെറുശ്ശേരി ആദരം അർഹിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭാഷ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അടുത്ത ആഴ്ച വ്യത്യസ്തമായ ഒരു പാഠവുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം